ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മീഡിയ മേക്കേഴ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഒരു റീൽസ് റോസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ റോസ്റ്റിംഗ് വീഡിയോ ഒക്കെ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം ശരിയാവുന്ന അല്ലെ എത്രത്തോളം നന്നാവുന്ന ഒന്നും നമുക്ക് അറിയില്ല. അപ്പോൾ ഈ മഴയൊക്കെ ആണ് ഇവിടെ. അപ്പൊ മഴയത്തൊക്കെ കഷ്ടപ്പെട്ട് എടുക്കുകയാണ്, മൈക്കൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ റോസ്റ്റിംഗ് ഒക്കെ ക്ഷീണമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വേഗം ഒരായിട്ട് ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വേഗം ഒരു സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടൺ അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിരുന്ന് ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി വരും. അപ്പോൾ നമുക്ക് റീൽസ് റോസ്റ്റിങ്ങിലേക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ നല്ല ക്ഷീണമായിരിക്കും. എന്തായാലും കണ്ടുത്തിരിക്കുക. അപ്പൊ ഗായ്സ് നമ്മുടെ ഫസ്റ്റ് വീഡിയോയിലേക്ക് അങ്ങോട്ട് പോകാം. അല്ലി മലർ കൊടി അങ്കദമേ ഒട്ടാര ഒട്ടാര ചന്ദനമേ മുല്ല മലർ കൊടി മുത്താരമേ എങ്കൂര് എങ്കൂര് കുത്താളമേ ചുരുക്ക പയ്യമ്മ വെത്തല മട്ടയമ്മ ചുമന്ത കയ്യമ്മ മത്തലം കൊട്ടിയമ്മ തയമ്മ തയമ്മ എന്ന പണ്ണമായമ്മ വള്ളിയമ്മ വേറാണ്ടി തങ്കതിയ കൂറാണ്ടി കന്നടിയ കാണാണ്ടി കിളി എന്ന കിളി അടിയാല മറ കിളവണ്ണ കിളി നല്ലപടി വാഴ ചൊല്ലി ഇന്ന മണ്ണ കൊടുത്താനേ പൂർവ്വ കുളി കമ്മങ്കര. ഗായ്സ് ഇവൻ എന്താണ് കാട്ടി കൂട്ടുന്നത് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ ഒന്ന് അടയാളപ്പെടുത്തുക. എനിക്ക് തോന്നുന്നു ഇവൻ എന്തോ കലിപ്പം കാന്താരിനെ വിളിക്കുന്ന പോലെയാണൊക്കെ തോന്നുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ മാടി വിളിക്കുന്നൊക്കെ ഉണ്ട്. ഇവൻ ഏതോ കുട്ടീനെ വളച്ച് സെറ്റാക്കാൻ പറ്റുകയാണെന്നാണ് തോന്നുന്നത്. പക്ഷേ സെറ്റാകുന്നില്ല. കാന്താരി എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്നോട് സൈക്കോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ എന്തായിരുന്നു കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലേക്ക് പോവാം. ഫ്രീ ടൈം എല്ലാം മുടിഞ്ചാച്ചു കുക്കു കുക്കു എക്സാം ഇപ്പോ വന്നാച്ചു കുക്കു കുക്കു പഠിക്കിറ മൂടേ എനിക്കില്ല കുക്കു കുക്കു പാസ് ആവേനാൻ തെരിയല്ല നോച്ചെല്ലാം കാണമേ എങ്ക പോച്ചു മുന്നാല പഠിച്ചതും മറന്ന് പോച്ചു നേരമോ ரொம்பவே குறைவா இருக்கு நினைச்சாலே எனக்கு பயமா இருக்கு. അപ്പോൾ ഗായ്സ് ഈ വീഡിയോ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പരീക്ഷ ചെയ്ത കുട്ടിയുടെ ഒരു വിഷമങ്ങളും കാര്യങ്ങളും അങ്ങനത്തെ പല പല കാര്യങ്ങളാണ് ഈ ചേച്ചി നമുക്ക് പറഞ്ഞരുത്. അപ്പോൾ എക്സാം വന്നിട്ട് എന്താണ് ടെൻഷനായിരുന്നു അല്ലെ പഠിക്കാൻ പറ്റുന്നില്ല ഫ്രീ ടൈമൊക്കെ മുടിഞ്ചാച്ച് മുടിഞ്ഞു പോയി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമൊക്കെ വന്നിട്ടുണ്ടാകുന്ന നമ്മളെ ടെൻഷനും സ്ട്രെസ്സും നമുക്ക് ഈ ഒരു ചേച്ചി ഈ ഒരു പാട്ട് കൂടെ നമ്മളെ എൻജോയ്മെൻ്റ് പല വേരിയൻസ് ആക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കി തരികയാണ് ഗായ്സ്. അപ്പം നിങ്ങൾക്കും അല്ലെങ്കിൽ നമുക്കൊക്കെ ഉണ്ടാകുന്നതാണ് ഈ ഒരു പരീക്ഷ വരുമ്പോൾ നമുക്കൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ടെൻഷൻ നമുക്ക് കറക്റ്റായിട്ട് ഈ പാട്ടും കൂടെ മനസ്സിലാകുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതൊന്ന് കമൻറ്റിലിട്. ഗായ്സ് ഈ സ്റ്റെപ്പ് ഞാൻ വേറെ എവിടെയോ കണ്ടിക്കല്ലോ. കുക്കു കുക്കു ഈ വീഡിയോ കണ്ടിട്ട് മനസ്സിലായ എന്താണെന്ന് വെച്ചാൽ ഒരു കുടുംബത്തിലെ ആൺതരികൾ മൊത്തം ഇറങ്ങിയിട്ട് ഈ ഒരു പാട്ടിനെ ചളാക്കിയതാണ്. അമ്മാവന്മാരും എല്ലാവരും ഉണ്ട്. അമ്മാവനുണ്ട്, മരുമോനുണ്ട്, അതുപോലെ തന്നെ കൊച്ചുമോനും ആരൊക്കെ ഉണ്ട്. അവരെല്ലാം കൂടി നമ്മളെ ഷാജിയുടെ സ്റ്റെപ്പൊക്കെ ചാമ്പിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. പിന്നെ പല പല കുക്കു കുക്കു കുക്കുവിൻ്റെ വേറെ വേരിയൻ്റ് സാധനമാണ്. അപ്പോൾ ഇതിൽ എനിക്ക് ഇത്രയേ മനസ്സിലായിട്ടുള്ളൂ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക. അപ്പൊ ഗായ്സ് ഇത് ഡയറ്റിൽ നമ്മൾ കഴിക്കേണ്ട ഫുഡിനെ പറ്റിയാണ് അവർ പറയുന്നത്. ഡയറ്റ് എടുത്താൽ ഇത്രയും ഫുഡ് കഴിക്കണം എന്നാണ്. അപ്പൊ ഈ ഡയറ്റ് ഇല്ലാത്ത സമയത്ത് ഇവർ എന്തോരം ഫുഡ് കഴിക്കണമെന്നുണ്ട് നമുക്കൊന്ന് ആലോചിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. എൻ്റെ ഫസ്റ്റത്തെ റോസ്റ്റിംഗ് വീഡിയോ ആണ്. അതും എൻജാമി വേരിയൻസ് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എൻജാമിയുടെ നാല് വേരിയൻസിൽ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നല്ല ബോറായിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. കാരണം ഫസ്റ്റാണ്, എനിക്ക് തീരെ എയിമില്ല, പ്രിപ്പറേഷനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, പെട്ടെന്ന് വന്ന് ചെയ്തൊരു സാധനമാണ്.
അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടില്ലേ ഡിസ്ലൈക്ക് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അടിക്കാനും ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വെറൈറ്റി വീഡിയോയിൽ കാണുന്നവരേക്കും ക്യാമറാമാൻ അഭിനവിനൊപ്പം അജയ്.